ബി ജെ പിക്ക് വില കൊടുത്തു വാങ്ങാൻ പറ്റാത്ത ഒരേയൊരു മുന്നണി ഇടതുപക്ഷമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. എൽ ഡി എഫ് തളിപ്പറമ്പ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്ക് പ്രതീക്ഷയാണ് കേരളത്തിലെ ഇടതുപക്ഷമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസും ബി ജെ പിയും എൽ ഡി എഫിനെ മുഖ്യ എതിരാളികളായി കാണുകയാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 20 എണ്ണവും ജയിക്കണം. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ തന്നെ മാറ്റും. പാർലമെന്റിൽ ബി ജെ പി വിരുദ്ധ മുന്നണി ശക്തിപ്പെടുത്തുന്നതിന് എൽ ഡി എഫിന്റെ വിജയം കാരണമാകും. ഇന്ന് നേരിടുന്ന വലിയ അപജയം പാർലമെന്റിൽ എൽ ഡി എഫിന്റെ സ്വാധീനക്കുറവാണ്. അത് പരിഹരിക്കണം. അതിന് ന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിന് അനുകൂല നിലപാടെടുക്കണം. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് ത്രാണിയില്ല. എൽ ഡി എഫ് ശക്തിപ്പെട്ടാൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യയുടെ കുറവാണ് ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അവയ്ക്ക് പരിഹാരം കാണാൻ നാടിലെ ജനങ്ങളെ ആകെ ഒന്നിപ്പിച്ച് അണിനിരത്തിക്കൊണ്ട് ബി ജെ പിക്കെതിരായിട്ടുള്ള മഹാശക്തിയായി മുന്നേറണം. ഈ കേരളത്തിലെ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം ജയിച്ചു വരണം. നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതികളെ മാറ്റിമറിയുക. ഇന്ത്യൻ പാർലമെന്റിൽ അപ്പോൾ ഒരു കരുത്തുണ്ടാകും, ഇടതുപക്ഷത്തിന്റെ കരുത്ത്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സാധിക്കാത്തത് കോൺഗ്രസ് 72 കൊണ്ടുവന്ന നിയമമാണ്. ബി ജെ പി അത് ശക്തിപ്പെടുത്തുകയും ചെയ്തു. വന്യമൃഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നം ഒരു പാർട്ടിയുടെ സൃഷ്ടിയല്ലെന്നും ഇ പി പറഞ്ഞു. എൽ ഡി എഫ് നേതാവ് വേലിക്കാത്ത് രാഘവൻ അധ്യക്ഷത വഹിച്ചു. സി പി ഷൈജൻ, ടി കെ ഗോവിന്ദൻ, പി കെ ശ്യാമള, കെ സന്തോഷ്, പി മുകുന്ദൻ, സി എം കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.